ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തൃശൂരിൽ നടത്തിയ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കി തലശ്ശേരി സ്വദേശി സെൻസൈ സി എൻ മുരളിയാണ് ജൂഡോയിൽ പുതിയ നേട്ടം കൈവരിച്ചത്. 20 വർഷത്തിനുശേഷം കേരളത്തിൽ നടന്ന ഈ വർഷത്തെ ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കി സെൻസൈ സി എൻ മുരളി. തൃശൂരിലെ വി കെ എൻ മേനോൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ദേശീയ ജൂഡോ ക്യാമ്പിലും ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിലും മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഗോവ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 162 പേരാണ് പങ്കെടുത്തത്. 1986 മുതൽ തലശ്ശേരി കേന്ദ്രീകരിച്ച് ജാപ്പനീസ് ബൂഡോ ട്രെയിനിംഗ് സ്കൂൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സെന്റർ ആരംഭിച്ച മുരളി കരാത്തയിൽ 7-ാമത്തെ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ജൂഡോയിലും ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള ജൂഡോ അസോസിയേഷന്റെ കോച്ചും ടെക്നിക്കൽ ചെയർമാനുമായിട്ടുള്ള ജോയ് വർഗീസ് സർ, അതുപോലെ ഇന്റർനാഷണൽ റഫറിയും കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്പോർട്സ് ഓഫീസറുമായിട്ടുള്ള ജെ ആർ രാജേഷ് സർ, അതുപോലെ ഒട്ടനവധി ജൂഡോ മാസ്റ്റർമാരുടെ സപ്പോർട്ട് എനിക്ക് ഈ അവസരത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജൂഡോയിലൂടെ പ്രത്യേകിച്ച് തലശ്ശേരി മേഖല, തലശ്ശേരി താലൂക്കിലെ ആദ്യ ബ്ലാക്ക് ബെൽറ്റ് പദവിയും എനിക്ക് ലഭിക്കാൻ സാധിച്ചു. ഒപ്പം എനിക്ക് പരിശീലനം നൽകിയ കേരള ജൂഡോ അസോസിയേഷനിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജൂഡോ അധ്യാപകൻ വി പി മാർട്ടിൻ സർ, അതുപോലെ എൻ്റെ ഗുരുനാഥന്മാരായ ഗുരുനാഥന്മാരായ വി എൻ തിവാരി സർ, അതുപോലെ ശ്യാംസിംഗ് ഗുജറാൾ സർ, എല്ലാവരും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. തലശ്ശേരിയുടെയും മറ്റു വിവിധ ഭാഗങ്ങളിലുമായി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തികച്ചും സൗജന്യമായി സ്വയം രക്ഷാ പരിശീലനം നടത്തി ശ്രദ്ധേയനായിട്ടുണ്ട് ഇദ്ദേഹം. തലശ്ശേരി താലൂക്കിൽ നിന്നും ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് മുരളി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.